എല്ലാവർക്കും സ്വാഗതം എം എൽ ടി ടോപ്പിക്കിലെ ബയോ കെമിസ്ട്രിയിലെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റും കൊളസ്ട്രോൾ എസ്റ്റിമേഷനുള്ള കോമൺ മെത്തേഡുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ അഥവാ ലിപ്പിഡ് പാനൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവലും ട്രയോഗ്ലിസറൈഡ്സിൻ്റെ മെഷർമെൻറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമൺ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം കൂടി ചേർന്നതാണ് ലിപ്പിഡ് പാനൽ ലിപ്പിഡ്സ് കൂടുതലായിട്ട് ബ്ലഡിൽ കാണപ്പെടുകയാണെങ്കിൽ ബ്ലഡ് വെസൽസിലും എല്ലാം ഒരു ബ്ലോക്കേജ് പോലെ അത് ബിൽഡപ്പ് ആകും പിന്നീട് കാർഡിയോ വാസ്കുലർ പ്രോബ്ലംസും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പല ഡിസീസ് കണ്ടീഷൻസും ഉണ്ടാക്കാൻ അത് കാരണമാവുകയും ചെയ്യും ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും കുട്ടികൾ മുതൽ അഡൾട്ട്സ് വരെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അനലൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ലിപിഡ് പാനൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതൊരു റൊട്ടീൻ ടെസ്റ്റായിട്ട് ചെയ്യും എന്തിനു വേണ്ടി കൊളസ്ട്രോൾ ലെവല് നോർമൽ ആണോ ബോർഡർ ലൈൻ ആണോ ഇൻ്റർമീഡിയറ്റ് ആണോ ഹൈ റിസ്ക് കാറ്റഗറിയിലോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഒരു റൊട്ടീൻ ടെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലിപിഡ് പാനൽ കൊളസ്ട്രോൾ ലെവൽ മോണിറ്റർ ചെയ്യാൻ പ്രീവിയസ് ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്നോമൽ റിസൾട്ട്സ് ആണോ ഇപ്രാവശ്യം വന്നിരിക്കുന്നതെന്നും ഹാർട്ട് ഡിസീസ് വരാനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനും ലിപ്പിഡ് പാനൽ ടെസ്റ്റ് ചെയ്യുന്നു അതുപോലെ മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്യാൻ ഏതൊക്കെയാണ് ലിവർ ഡിസീസ് ഹാർട്ട് ഡിസീസ് തുടങ്ങിയവയൊക്കെ ഡയഗ്നോസ് ചെയ്യാനും ലിപ്പിഡ് പാനൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികളിലും ഇക്കാലത്ത് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഹെറിഡിറ്റി ഡയറ്റ് ഒബിസിറ്റി ഈ മൂന്ന് കാരണങ്ങൾ മൂലം കൊളസ്ട്രോൾ ലെവല് ചിൽഡ്രനിലും കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് ലിപ്പിഡ്സിൽ എന്തെങ്കിലും അബ്നോമാലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഇനീഷ്യൽ മെഡിക്കൽ സ്ട്രീനിംഗ് ടൂളാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റുകളാണ് ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡ്സ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എച്ച് ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എൽ ഡി എൽ വി എൽ ഡി എൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇത്രയും ടെസ്റ്റുകളാണ് ലിപ്പിഡ് പ്രൊഫൈലിൽ വരുന്നത് എല്ലാവരുടെയും ശരീരത്തിൽ കൊളസ്ട്രോൾ കാണപ്പെടാറുണ്ട് സെൽ മെമ്പ്രെയിൻ ഫോം ചെയ്യാനും ചില ഹോർമോൺസ് ഉണ്ടാക്കാനും ലിവറാണ് കൊളസ്ട്രോൾ ഫോം ചെയ്യിക്കുന്നത് അതുകൊണ്ട് നോർമൽ ലെവലിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് സെറം കൊളസ്ട്രോള് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആർത്തറോസ്ക്ലീറോസിസ് ഫെമിലിയൽ ആൻഡ് നോൺ ഫെമിലിയ ലിപ്പീമിയ തുടങ്ങിയവ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറം കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ ചെയ്യാറുള്ളത് ആർതെറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ആർട്ടറി ബോൾസിലെല്ലാം ഫാറ്റ്സ് ബിൽഡപ്പ് ചെയ്യുന്നതാണ് ആർത്തെറോസ്ക്ലിറോസിസ് ബ്ലഡ് വെസൽസിൻ്റെ എല്ലാം അകത്തായിട്ട് ഫാറ്റ്സും കൊളസ്ട്രോളും എല്ലാം ബിൽഡപ്പായി നിന്നാൽ നോർമൽ ബ്ലഡ് ഫ്ലോയെ അത് ബാധിക്കുകയും അവിടെ ബ്ലഡിന് കടന്നു പോകാനൊരു ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ നോർമലായിട്ട് നടന്നില്ലെങ്കിൽ ശരീരത്തിലേക്കൊന്നും വേണ്ടത്ര ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ വരും അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു അങ്ങനെ ആർത്റോസ്ക്ലീറോസിസ് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും സെറം കൊളസ്ട്രോൾ ഡിറ്റർമിനേഷൻ ചെയ്യാറുണ്ട് മറ്റൊന്നാണ് ഫെമിലിയൽ ആൻഡ് നോൺ ഫെമിലിയൽ ലിപ്പീമിയ ബ്ലഡിൽ എക്സസ് ആയിട്ട് ഫാറ്റ് ഉണ്ടാവുന്ന അവസ്ഥയാണ് ലിപ്പീമിയ അങ്ങനെ ബ്ലഡിൻ്റെ കൺസിസ്റ്റൻസി മാറി അതൊരു ടർബിഡിറ്റി കൂടുതലായിട്ട് ബ്ലഡിൽ ഉണ്ടാവുന്നതാണ് ലിപ്പീമിയ ലിപ്പീമിയ ഉള്ളവരുടെ പ്ലാസ്മയോ സിറോ ഒക്കെ മിൽക്കി വൈറ്റിഷ് കളറിലാണ് കാണപ്പെടാറുള്ളത് സാധാരണ പ്ലാസ്മ സിറത്തിൻ്റെയൊക്കെ കളർ എങ്ങനെയാണ് ഒരു പെയിൽ യെല്ലോയിഷ് കളർ അല്ലേ എന്നാൽ ലിപ്പീമിയ കണ്ടീഷൻ ആകുമ്പോൾ മിൽക്കി വൈറ്റ് കളറിലാണ് പ്ലാസ്മയോ സിറമോ കാണപ്പെടാറ് ഫാമിലിയ ലിപ്പീമിയ ഒരു ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലിയൽ ആൻഡ് നോൺ ഫാമിലിയൽ ലിപ്പീമിയ ആർത്തറോസ്ക്ലീറോസിസ് എന്നിവയൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറം കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ നടത്തുന്നു ബ്ലഡ് കൊളസ്ട്രോൾ ഹൈ ആയിട്ട് കാണുകയാണെങ്കിൽ അത് ഹാർട്ട് ഡിസീസിനുള്ള ഒരു മേജർ റിസ്ക് ഫാക്ടറാണ് സെറം കൊളസ്ട്രോൾ ഹെൽത്തി യങ് അഡൽട്ട്സിന് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർസെൻറ്റേജിലാണ് കാണപ്പെടാറുള്ളത് ഹാർട്ട് ഡിസീസിന്റെ തുടക്കമാകുമ്പോൾ അത് കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്ത് കാണപ്പെടുന്നു സെറം കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്ത് കാണുന്ന കണ്ടീഷനാണ് ഹൈപ്പർ കൊളസ്ട്രോളോമിയ അത് ഡയബറ്റിസ് മെലിറ്റസ് നെഫ്രോട്ടിക് സിൻഡ്രോം ഓബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഹൈപ്പോ തൈറോയിഡിസം എന്നീ ഡിസീസ് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിലാണ് ഹൈപ്പർ കൊളസ്ട്രോളോമിയ കാണപ്പെടുന്നത് സെറം കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്ത് കാണുന്നത് ഡയബറ്റിസ് മെലിറ്റസ് നെഫ്രോട്ടിക് സിൻഡ്രോം ഓബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഹൈപ്പോ തൈറോയിഡിസം എന്നിവയുള്ള പേഷ്യൻസിലാണ് സെറം കൊളസ്ട്രോൾ ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പോ കൊളസ്ട്രോളീമിയ സെറം കൊളസ്ട്രോൾ ഡിക്രീസ് ചെയ്ത് കാണുന്നത് ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡ് കൂടുതലായിട്ട് ഉള്ളവരിൽ സെല്ലുലാർ ഡാമേജ് അനീമിയ ഹെമറേജി കണ്ടീഷൻസ് അല്ലാത്ത അനീമിയ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഇൻഡസ്റ്റൈലൽ ഓബ്സ്ട്രക്ഷൻ ടെർമിനൽ സ്റ്റേറ്റ്സ് ഓഫ് എ വെറൈറ്റി ഓഫ് ഡിസീസ് ഇങ്ങനെയുള്ളവരിലാണ് സെറോൺ കൊളസ്ട്രോൾ ഡിക്രീസ് ചെയ്ത് കാണുന്നത് ഹെപ്പറ്റോസെല്ലുലാർ ഡാമേജ് എന്ന് പറഞ്ഞാൽ ലിവർ സെൽസിന്റെ ഡാമേജ് എക്സസ് ബ്ലീഡിങ് മൂലം ഉണ്ടാകുന്ന അനീമിയാണ് ഹെമറേജിക് അനീമിയ അങ്ങനെ ഹെമറേജിക് അനീമിയ അല്ലാത്ത അനീമിയ ഉള്ളവരിലും ഹെപ്പറ്റോസെല്ലുലാർ ഡാമേജ് ഉള്ളവരിലും ഹൈപ്പർ തയറോയിഡിസം അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഇൻഡസ്റ്റാനൽ ഒബ്സ്ട്രക്ഷൻ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ടെർമിനൽ സ്റ്റേറ്റ് അതായത് അത്രയും സീരിയസ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് ഡിസീസ് എത്തപ്പെടുന്ന അവസ്ഥ അങ്ങനെയുള്ള കണ്ടീഷൻസിലുമെല്ലാം സെറം കൊളസ്ട്രോൾ ഡിക്രീസ് ചെയ്താണ് കാണപ്പെടാറുള്ളത് ലിപ്പോ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എച്ച് ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് വി എൽ ഡി എൽ ഇങ്ങനെ മൂന്ന് ടൈപ്പ് പ്രോട്ടീൻസാണ് ബ്ലഡ് സ്ട്രീമിലൂടെ ഫാറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എച്ച് ഡി എല്ലിനെ ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് വിളിക്കുന്നത് മറ്റ് ടിഷ്യൂസിൽ നിന്നെല്ലാം കൊളസ്ട്രോളിനെ ക്യാരി ചെയ്തുകൊണ്ട് ലിവറിലേക്ക് എക്സ്ക്രിഷന് വേണ്ടി കൊണ്ടുപോകുന്ന ലിപ്പോ പ്രോട്ടീനാണ് എച്ച് ഡി എൽ അതുകൊണ്ട് ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് നോർമൽ സിക്സ്റ്റി മില്ലിഗ്രാം പേർസെൻ്റേജിനും കൂടുതലാണ് എച്ച് ഡി എല്ലിൻ്റെ ലെവൽ വരേണ്ടത് ഫോർട്ടി മില്ലിഗ്രാം പേർസെൻറ്റേജിനും കുറവാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എങ്കിൽ അത് കൊറോണറി ഡിസീസിൻ്റെ കാരണമാകാം കാരണം എച്ച് ഡി എൽ കൊളസ്ട്രോള് കുറവെന്ന് പറഞ്ഞാൽ പെരിഫറൽ ടിഷ്യൂസിൽ നിന്നും ഫാറ്റ്സിനെ ലിവറിലേക്ക് എത്തിക്കുന്നതാണ് എച്ച് ഡി എൽ എച്ച് ഡി എൽ കുറവാണെന്ന് കണ്ടാൽ ഫാറ്റിനെ അത് ക്യാരി ചെയ്യുന്നത് കുറവാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഫാറ്റ് ബ്ലഡ് വെസൽസിൽ ഡെപ്പോസിറ്റായി കാർഡിയോ വാസ്കുലർ ഡിസീസിനെ അല്ലെങ്കിൽ ഹാർട്ട് ഒക്കെ അത് കാരണമാകേണ്ട റിസ്ക് ഫാക്ടറാണ് അവിടെ വരുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോള് ഹൈ ലെവൽ കാണുന്നതാണ് ഹാർട്ട് ഡിസീസിൻ്റെ ചാൻസസ് കുറയ്ക്കുന്നത് എച്ച് ഡി എല്ലിൻ്റെ അളവ് കുറവാണെങ്കിൽ ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എൽ ഡി എൽ എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോളാണ് എൽ ഡി എല്ലിൽ കൊളസ്ട്രോളിനെയും ട്രൈ ലിവറിൽ നിന്ന് ക്യാരി ചെയ്തിട്ട് ആർത്തറോസ് ക്ലീറോസിന് അത് വഴിവെക്കുകയാണ് ചെയ്യുന്നത് ആർത്തറോസ്ക്ലീറോസിസ് ബ്ലഡ് വെസൽസിലാക്കിയ ഫാറ്റ് ബിൽഡപ്പ് ആകുന്ന കണ്ടീഷനാണ് ആർത്തറോസ്ക്ലീറോസിസ് എൽ ഡി എൽ കൂടുതലായിട്ട് കാണപ്പെടുകയാണെങ്കിൽ അത് ഹാർട്ട് ഡിസീസിന് കാരണമാകും അതിന്റെ ഓപ്റ്റിമൽ ലെവല് എത്രയാണ് വരേണ്ടത് ഹൺഡ്രഡ് മില്ലിഗ്രാം പെർസെൻറ്റേജിനും താഴെയാണ് എൽ ഡി എല്ലിൻ്റെ നോർമൽ ലെവല് വരേണ്ടത് വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ലിപ്പിഡ് പ്രൊഫൈല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റിംഗ് സാമ്പിളാണ് എടുക്കുന്നതെങ്കിൽ വി എൽ ഡി എല് യൂഷ്വലി വെരി ലോ എമൗണ്ടിലാണ് കാണപ്പെടാറുള്ളത് കാരണം വി എൽ ഡി എൽ എന്ന് പറയുന്നത് റീസെന്റായിട്ട് കഴിച്ച ഫുഡിൽ നിന്നുള്ള ഫാറ്റ് കണ്ടന്റാണ് വി എൽ ഡി എല്ലിൽ കൂടുതലായിട്ട് ഫാസ്റ്റിംഗ് സാമ്പിളിൽ കാണപ്പെടുകയാണെങ്കിൽ ലിപ്പിഡ് മെറ്റോബോളിസം അബ്നോമൽ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് വി എൽ ഡി എല്ലും എൽ ഡി എല്ലിന്റെ ഒരു ടൈപ്പ് തന്നെയാണ് അതുകൊണ്ട് ഇതും ബാഡ് കൊളസ്ട്രോളിൽ വരുന്നതാണ് ഇതും കൂടുതലായിട്ട് കാണപ്പെടുകയാണെങ്കിൽ ഇവയും ബ്ലഡ് വെസൽസിൻ്റെയും ആർട്ടറിൻ്റെയൊക്കെ വാൾസിൽ ഫാറ്റ് ബിൽഡപ്പിന് കാരണമാകും ട്രൈഗ്ലിസറൈഡ്സ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഫാറ്റാണ് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് വി എൽ ഡി എൽ ആണെങ്കിൽ ട്രൈ ഗ്ലിസറൈഡ്സ് ഹയസ്റ്റ് എമൗണ്ടിലായിരിക്കും കാണപ്പെടുന്നത് ട്രയഗ്ലിസറൈഡ്സും എക്സസായിട്ടാണ് ബ്ലഡിൽ കാണപ്പെടുന്നതെങ്കിൽ അതും കാർഡിയോവാസ്കുലർ ഡിസീസിനും പാൻക്രിയാറ്റിക് ഇൻഫ്ലമേഷനും ഒക്കെ കാരണമാകും ട്രൈഗ്ലിസറൈഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ഗ്ലിസറോൾ ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ ദ ബോഡി ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ എസ്റ്റേഴ്സ് ആണ് അതിൻ്റെ മോളിക്യൂൾസ് ഫാറ്റി ആസിഡ്സുമായിട്ടും ഗ്ലിസറോൾ എന്ന ആൽക്കഹോളുമായിട്ടും ഉണ്ട് കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയി കാണുന്ന ആളുകളിലാണ് ട്രയഗ്ലിസറൈഡ്സും ബ്ലഡിൽ ഹൈ ആയിട്ട് കാണപ്പെടുന്നത് ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരിലോ ഒബിസിറ്റി ഉള്ളവരിലോ ഡയബറ്റിസ് കണ്ടീഷൻസ് ഉള്ളവരിലോ ഒക്കെ ട്രൈഗ്ലിസറൈഡ്സ് ഹൈ ലെവലിൽ കാണപ്പെടാറുണ്ട് അതിൻ്റെ നോർമൽ ലെവല് വൺ ഫിഫ്റ്റി മില്ലിഗ്രാം പേഴ്സൻറ്റേജിനും കുറവാണ് ട്രയഗ്ലിസറൈഡ്സിൻ്റെ നോർമൽ ലെവല് ഇവയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കൊളസ്ട്രോളും ട്രയഗ്ലിസറൈഡ്സും എച്ച് ഡി എല്ലും എൽ ഡി എല്ലും കിട്ടിക്കഴിഞ്ഞാൽ വി എൽ ഡി എല്ലിൻ്റെ അളവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും വി എൽ ഡി എല്ലിൽ ഫ്രഡ്വാൾസ് ഈക്വേഷൻ വഴിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രയഗ്ലിസറൈഡ്സ് ഡിവൈഡ് ബൈ ഫൈവ് ചെയ്ത് കഴിയുമ്പോൾ വി എൽ ഡി എല് അറിയാൻ സാധിക്കും എൽ ഡി എല്ലാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ മൈനസ് എച്ച് ഡി എൽ പ്ലസ് വി എൽ ഡി എല്ലും എച്ച് ഡി എല്ലിൻ്റെയും വി എൽ ഡി എല്ലിൻ്റെയും സമ്മും ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എൽ ഡി എല്ലിൻ്റെ എമൗണ്ടും ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എച്ച് ഡി എല്ലും എൽ ഡി എല്ലും വി എൽ ഡി എല്ലും എല്ലാം കൂടെ ചേർന്നതാണ് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് വരുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ട ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ടത് ടെൻ ടു ട്വൽവ് അവേഴ്സ് ഫാസ്റ്റിംഗിന് ശേഷമാണ് എങ്കിൽ മാത്രമേ ആക്കുറേറ്റ് മെഷർമെൻറ്റ് കിട്ടുകയുള്ളൂ ഇനി നോക്കേണ്ടത് മെത്തേഡ് ഓഫ് സെറം കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ നേരത്തെ ലീവർമാൻ ബഷാഡ് റിയാക്ഷനിലൂടെ സെറം കൊളസ്ട്രോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എൻസമാറ്റിക് മെത്തേഡായ സി എച്ച് ഒ ഡി പി എ പി മെത്തേഡിലൂടെയാണ് സെറം കൊളസ്ട്രോള് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊളസ്ട്രോൾ എസ്റ്റർ ഹൈഡ്രോളൈസ് എന്ന എൻസേമിൻ്റെ സഹായത്തോടെ കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഹൈഡ്രോളൈസ് ആയി ഫ്രീ കൊളസ്ട്രോളും ഫാറ്റി ആസിഡ്സും ഫോം ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടായ ഫ്രീ കൊളസ്ട്രോളും നേരത്തെ തന്നെ ബ്ലഡിൽ കാണപ്പെട്ട കൊളസ്ട്രോളും ഓക്സിഡൈസ് ആയിട്ട് കൊളസ്റ്റിനോൺ ഫോർ എൻ ത്രീ വൺ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു കൊളസ്ട്രോൾ ഓക്സിഡൈസ് എന്ന എൻസേമിൻ്റെ സഹായത്തോടെ പിന്നീട് ഹൈഡ്രോജൻ പെറോക്സൈഡിൽ പെറോക്സിഡൈസ് ആക്ട് ചെയ്ത് ഫ്രീ ആകുന്ന ഓക്സിജൻ ഫോർ അമിനോ ഫെനസോണുമായിട്ട് റിയാക്ട് ചെയ്ത് റെഡ് കളേഡ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു അത് പിന്നീട് ഫൈവ് ടെൻ നാനോമീറ്ററിൽ കലോറി മെഷർ ചെയ്യുന്നു ഒന്നുകൂടെ പറയാം കൊളസ്ട്രോൾ എസ്റ്റഡ് ഹൈഡ്രോലൈസ് എന്ന എൻസേമിന്റെ സഹായത്തോടെ കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഹൈഡ്രോലൈസ് ആവുന്നു അങ്ങനെ ഫ്രീ കൊളസ്ട്രോളും ഫാറ്റി ആസിഡ്സും ഫോം ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടായ ഫ്രീ കൊളസ്ട്രോളും പ്രീ എക്സിസ്റ്റിംഗ് ഫ്രീ കൊളസ്ട്രോളും കൂടെ കൊളസ്ട്രോൾ ഓക്സിഡൈസിൻ്റെ സഹായത്തോടെ ഓക്സിഡൈസ് ആയിട്ട് കൊളസ്ട്രിനൺ ഫോർ എൻ ത്രീ വൺ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു ഇതിലെ ഹൈഡ്രജൻ പെറോക്സൈഡ് പെറോക്സിഡൈസുമായി ആക്ട് ചെയ്ത് ഓക്സിജൻ ലിബറേറ്റ് ചെയ്ത് ഫോർ അമിനോ ഫെനസോണുമായിട്ട് റിയാക്ഷൻ നടന്ന് റെഡ് കളേഡ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു ഇത് പിന്നീട് ഫൈവ് ടെണ് നാനോമീറ്ററിൽ മെഷർ ചെയ്യുന്നു ഇതാണ് സി എച്ച് ഒ ഡി പി എ പി മത്തേഡ് സെറം കൊളസ്ട്രോൾ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് നോർമൽ വാല്യൂ ഒന്നുകൂടെ എല്ലാത്തിൻ്റെയും നോക്കാം ടോട്ടൽ കൊളസ്ട്രോൾ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പേർസെൻറ്റേജാണ് വേണ്ടത് വി എൽ ഡി എൽ കൊളസ്ട്രോള് തേർട്ടി മില്ലിഗ്രാം പെർസെൻറ്റേജിനും താഴെ ആയിരിക്കണം എൽ ഡി എൽ കൊളസ്ട്രോള് ഹൺഡ്രഡ് മില്ലിഗ്രാം പെർസെൻറ്റേജിനും താഴെയായിരിക്കണം എച്ച് ഡി എല്ലാണെങ്കിൽ സിക്സ്റ്റി മില്ലിഗ്രാം പേഴ്സൻറ്റേജിനും മുകളിലായിരിക്കണം ട്രയഗ്ലിസറഡ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി മില്ലിഗ്രാം പേഴ്സൻറ്റേജിനും താഴെ ഇത്രയുമാണ് ലിപ്പിഡ് പ്രൊഫൈലിലൂടെ മെഷർ ചെയ്യാവുന്ന ടെസ്റ്റും അതിൻ്റെ നോർമൽ ലെവലും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്